സഹായ ഫ്രണ്ട്സ് എല്ലാവർക്കും അടിപൊളി സസാദിക്കാനുള്ള സ്വാഗതം. നമ്മളൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുകയാണ്. നമുക്ക് നേരെ ചെയ്യാൻ പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇങ്ങനത്തെ ഒരെണ്ണമാണ്, ഒരു മുന്തിരിണ്ട് കൊലയാണ്. നമുക്കിതിനായി ആവശ്യം നമ്മുടെ ഒരു കുപ്പിയാണ് ചില്ലിൻ്റെ. ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ കല്യാണ പത്രിക എടുത്ത ഈ ലീഫ് പോലെ, ഈ മുന്തിരിൻ്റെ ലീഫ് പോലെ കട്ട് ചെയ്യുക. എൻ്റെ കാർഡ്ബോർഡ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഷേപ്സ് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് പുളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേയും വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യം ഗ്ലൂ ഗണ്ണാണ്. പിന്നെ ഫാബ്രിക് പെയിൻ്റ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ നമ്മുടെ സ്പ്രേ പെയിൻറ്, ഇത് ഞാനിപ്പോൾ ഗോൾഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മേക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഷേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഒട്ടിച്ചിട്ടുണ്ട്, ഇനി അടുത്ത ലെയർ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഈ ഇലൻ്റെ മേലെ കൂടി ഒട്ടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒട്ടിച്ച് ഈ ഒരു ഡിസൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്പ്രേ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗോൾഡ് കളർ സ്പ്രേ പെയിൻ്റാണ് അടിച്ചത്. ഇത് അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കുക, കാറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ ഇത് വരാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡീപ് ബ്ലൂ ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഗ്രേപ്പിനെ കളർ ചെയ്ത് ഫിനിഷ് ചെയ്തു. നമുക്ക് നമ്മുടെ ഗ്രേപ്പ്, നമ്മുടെ ലീവ്സിന് കൊടുക്കാൻ ഗ്രീൻ കളർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ കൊടുത്ത് ചെയ്യുക. നമുക്കിനി ലീവ്സ് കളർ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഷേപ്പ് സിലിണ്ടറാണ്. അതുപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, ഇത് ഈ ഗ്രേപ്സൊക്കെ നമ്മൾ ക്ലേയും കൊണ്ട് ചെയ്താണ്, അതേപോലെ ഈ ലീവ്സും. പക്ഷെ ഇത് നമ്മൾ സാധാ ഇപ്പോൾ വില കുറവിൽ ചെയ്തതാണ്. അതായത് ഇപ്പോൾ ഇത് നമ്മൾ കാർഡ്ബോർഡ് കൊണ്ടും പിന്നെ ഇത് മണ്ണ് കൊണ്ടുമാണ്, കളിമണ്ണ്. പിന്നെ ഇത് രണ്ടും കൂടി കാണുമ്പോൾ ഏകദേശം ഒന്നുമായി തന്നെയുണ്ട്. ഇതേമാതിരി വേറെ വീഡിയോസിനായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ഐക്കൺ അമർത്തണം.